നമസ്കാരം. ഇന്ന് നമ്മെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു പദമാണ് COVID-19. അപ്പോൾ രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക കോണുകളിൽ നിന്നും നമുക്ക് നിരന്തരം കോളുകളും ഇമെയിൽ സന്ദേശങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെ പറ്റി നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കും എന്നാണ് തോന്നുന്നത്? വ്യക്തികൾ തമ്മിലുള്ള സമ്പർക്കം മൂലവും വ്യക്തികളുടെ തുമ്മൽ അതുപോലുള്ള സ്രാവങ്ങളിൽ നിന്നാണ് അത് പരക്കുന്നത്. ഡ്രോപ്ലെറ്റ്സ് അത് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അതൊരു സിവിയർ സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. അത് കാരണം കൊണ്ട് ലോകം മുഴുവൻ ശരിക്കും പറച്ചാൽ ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്കും ഇന്ത്യയിലും അത് വന്നിട്ടുണ്ട്, കേരളത്തിലുണ്ട്. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റുകൾ വളരെ ഫലപ്രദമായി അതിനെ നേരിടാനും അതിൻ്റെ വ്യാപനം തടയാനും വേണ്ടതായിട്ടുള്ള എല്ലാവിധ പരിശ്രമങ്ങളും ചെയ്യുന്നുണ്ട്. അത് ഏറെക്കുറെ ഫലപ്രദമാണ് താനും. പ്രത്യേകിച്ച് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതേപോലെ മറ്റേ ക്വാറൻ്റൈൻ, ആൾക്കാർ പുറത്തിറങ്ങി മറ്റുള്ള ആൾക്കാരുമായിട്ട് സഹവസിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെയധികം വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിലും ഒരു എന്താ ഒരു ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് തോന്നുന്നത്. നേരത്തെ സൂചിപ്പിച്ചു ഒട്ടനവധി കാളുകൾ വരാറുണ്ട്. അപ്പോൾ ഏത് തരം കാളുകളാണ് നമുക്ക് സാധാരണ കിട്ടാറുള്ളത്? രണ്ട് മൂന്ന് തരത്തിൽപ്പെട്ട അന്വേഷണങ്ങളാണ് ഫോണിൽ കൂടെ വരുന്നത്. ഒന്ന്, പെട്ടെന്നുള്ള വൈദ്യസഹായം കിട്ടാൻ നിവൃത്തിയില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, പല കാരണങ്ങളെ കൊണ്ട്. അവരുടെ സാഹചര്യങ്ങൾ, അവരടുത്ത് അവരുടെ താമസിക്കുന്ന സ്ഥലത്തൊന്നും ഡോക്ടർമാരുടെ സേവനമില്ല, പിന്നെ അവരെ കൊണ്ടുപോകാനോ അവരുടെ വാഹന സൗകര്യങ്ങളില്ല. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട ദ്വീപായിട്ട് കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്. അതിനിടയ്ക്കാണ് ഇങ്ങനെ ആയുർവേദശാലയിൽ നിന്ന് ചില ഉപദേശങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആൾക്കാർ വളരെ പ്രതീക്ഷയോടുകൂടെ ആയുർവേദശാലയിലേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിയുന്നിടത്തോളം നമുക്ക് ചെറിയ ചെറിയ ഉപദേശങ്ങൾ കൊടുക്കാൻ പറ്റും. വ്യക്തിപരമായിട്ട് തന്നെ അവരെ വിശേഷങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്, കാരണം അവർക്ക് എന്തെങ്കിലും ഒരു വൈദ്യൻ്റെ ഒരു സ്വരം അവരെ കേൾപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആ നിലയ്ക്ക് അതിന് വളരെ ഗുണമുണ്ട്. പിന്നെ നമ്മുടെ മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ കുറേ ആൾക്കാരുണ്ട്, ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നവരുണ്ട്. കാരണം മറ്റ് മരുന്നുകളിൽ നിന്ന് വ്യത്യസ്തത ആയുർവേദ മരുന്നുകൾക്ക് എന്താണെന്ന് വെച്ചാൽ അത് സ്ഥിരമായിട്ട് ശീലിക്കേണ്ട മരുന്നാണ്. അത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ തെറ്റിയാലും അവർക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും പിന്നെ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ വൈദ്യനിർദ്ദേശമല്ലാതെ മരുന്നുകൾ കഴിക്കരുത് എന്നൊരു ബോധ്യമുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ ഏത് മരുന്നും അവർ കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു വൈദ്യൻ്റെ ഒരു ഉപദേശം കിട്ടി കഴിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കുന്നവരോട് നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ കാണണം അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിഞ്ഞാൽ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ രണ്ടാഴ്ചയും മൂന്നാഴ്ചയും കഴിയുമ്പോൾ അവർക്ക് ഇവിടെ എത്തിപ്പെടാൻ നിർത്തിയില്ല. അപ്പോൾ മരുന്ന് തുടരണോ മരുന്ന് മാറ്റണോ, രോഗത്തിൽ വന്ന മാറ്റങ്ങൾ ചിലത് പറയാനുണ്ട്. ചിലർക്ക് ഭേദമായിട്ടുണ്ട്, ചിലർക്ക് ഭേദമായിട്ടില്ല, ചിലർക്ക് അധികമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള വസ്തുതകളൊക്കെ അവർക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം ചികിത്സ മുന്നിലേക്ക് കൊണ്ടുപോകാൻ. അത് ആ ഒരവസരത്തിൽ അവർക്ക് കിട്ടാനുള്ള അവർക്ക് വൈദ്യനുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു പോം വഴിയായിട്ടാണ് ഈ ഫോൺ വഴിയുള്ള കാര്യങ്ങൾ ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ പേർക്ക് അതുകൊണ്ട് നമുക്ക് ഗൈഡൻസ് കൊടുക്കാൻ പറ്റണമുണ്ട്. അതേസമയത്ത് തന്നെ ചില സമയത്ത് നമ്മൾ നിസ്സഹായരാകും. ഉദാഹരണത്തിന്, ഇന്നലെ കരമനയിൽനിന്ന് എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ഒരമ്മ വളരെ വളരെയധികം ആകുലയായിട്ടൊരു അമ്മയാണ് വിളിക്കുന്നത്, ചെറുപ്പക്കാരിയാണ്. അവർ വിളിക്കണത് എൻ്റെ ഒന്നര വയസ്സായ കുട്ടിക്ക് പനി കഫക്കെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്, എന്താണ് ഞാൻ കൊടുക്കേണ്ടത് എന്നാണ് അവരുടെ ചോദ്യം. പെട്ടെന്ന് തന്നെ നമുക്കും ആ ഒരു ഉത്തരം പറയാൻ വയ്യ. ഒന്നര വയസ്സുള്ളൊരു കുട്ടി കഫക്കെട്ടും പനിയും വന്ന ഈ സാഹചര്യത്തിൽ എന്തെങ്കിലും ഫോണിൽ കൂടെ ഒരു മരുന്ന് കൊടുത്ത് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ചെയ്യണത് കൊടുക്കാൻ വയ്യ, അത് പോരാ. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ കുറേ കൂടി പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ ഏത് വിധേനയും കുട്ടീനെ ഒരു ശിശുരോഗ വിദഗ്ധനെടുത്ത് കാണിക്കണം. അത് നമ്മളെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കൽ വളരെ എളുപ്പമാണ്, ആ മരുന്ന് കൊടുക്കണേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുക്കുക എന്നുള്ളത്. ആ അമ്മയോട് കുറേയധികം സംസാരിച്ചിട്ടാണ് അവർ വളരെ വേദനയോടുകൂടി ചോദിക്കുന്നത്, എന്തെങ്കിലും മരുന്ന് പറയൂ ഡോക്ടർ എന്നാണ്. നമുക്ക് മരുന്ന് പറഞ്ഞാലുള്ള ബുദ്ധിമുട്ട് വെച്ചാൽ പിന്നെ അവർ ആ മരുന്നിൻ്റെ മുകളിൽ അവിടെ നിൽക്കും, പിന്നീട് ചികിത്സിക്കുന്നവർ പോകില്ല, രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ വേസ്റ്റായി പോകും. അപ്പോൾ അത് സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ട് അവരോട് കുറേ അധികം സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കും മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ചെയ്തോളാം, ഇപ്പോൾ ഒരു പ്രത്യേക അവസ്ഥയിൽ ഡോക്ടറെ വിളിച്ചതാണ്, ഏതായാലും ഇത്ര ആയസത്തേക്ക് ഞാൻ ഇന്ന് എന്തെങ്കിലും വഴിക്ക് എൻ്റെ കുട്ടീനെ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് എത്തിച്ചോളാം എന്ന് അവരിങ്ങോട്ട് നമുക്ക് പ്രോമിസ് ചെയ്തു. ആ പ്രോമിസ് കിട്ടണവരെ നമുക്ക് സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ ചില ധാരണകൾ ഉണ്ടാക്കാനും അവരെ നല്ല വഴിക്ക് അല്ലെങ്കിൽ ശരിയായ വഴിക്ക് നയിക്കാനൊക്കെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രത്യേക പോയിന്റ്. ഈ മാർഗനിർദ്ദേശത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് തോന്നുന്നത്,
പലപ്പോഴും പല കോണുകളിൽ നിന്നും ഇപ്പം മരുന്നുകളുടെ പേരായിട്ടും അതുപോലെ തന്നെ ഈ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ദിനചര്യയുടെ ഇമ്പോർട്ടൻസ് ആയിട്ടും പല ഉപദേശങ്ങൾ കേൾക്കാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കണം നമ്മുടെ ഈ ദിശാബോധം എന്നൊന്ന് സൂചിപ്പിക്കാൻ പറ്റുമോ? ഈ ചികിത്സയുടെ ദിശാബോധത്തെ പറ്റി ഒന്ന് പരാമർശത്തിൽ. ആയുർവേദ പ്രകാരം പറയുകയാണെങ്കിൽ ആയുർവേദത്തിൽ ദിനചര്യയും ഋതുചര്യയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദിനചര്യയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരാൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ആഹാരമാണ്. ആഹാരം രണ്ട് നേരമേ കഴിക്കാൻ അന്ന് നിർദ്ദേശിച്ചിട്ടുള്ളൂ, രാവിലെയും വൈകുന്നേരവും. സന്ധ്യയ്ക്ക് ശേഷം കഴിക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല. പ്രധാന ഭക്ഷണം രാവിലെ കഴിക്കുന്നതാണ്. അതിന് പുറമേ മറ്റേ വിശന്നിരിക്കുമ്പോൾ വിശപ്പ് തോന്നിയതിന് ശേഷം കഴിക്കുക എന്നല്ലാതെ നമ്മൾ സമയം വെച്ച് കഴിക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ രാവിലെ കഴിച്ചത് മിക്കവാറും ഒരു മൂന്നാല് മണിക്കൂറുണ്ടെങ്കിൽ ദഹിക്കും. പിന്നെ വൈകുന്നേരം സൂര്യാസ്തമനത്തിന് മുമ്പ് ലൈറ്റായിട്ട് കഴിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. നമ്മൾ ആ മിക്കവാറും മിക്ക രോഗങ്ങളും ഉത്ഭവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം നമ്മുടെ വയറാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. അപ്പോൾ ആ നിലയ്ക്ക് വയറ് ശരിക്കും നമ്മൾ നല്ല നിലയ്ക്ക് അജീർണവും അതുപോലുള്ള മറ്റ് അസുഖങ്ങളൊന്നും വരാതെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പരിധിവരെ നമുക്ക് ഏത് രോഗത്തിനെയും അതിജീവിക്കാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് ഉറക്കം. ഉറക്കത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഉറക്കം രാത്രിയാണ് ശരിക്കും ഉറങ്ങേണ്ടത്. പക്ഷേ പകലുറങ്ങുന്നത് നന്നല്ല, എങ്കിലും സ്ഥിരമായിട്ട് ശീലിച്ച് പോയ കുട്ടികൾക്ക് കുറച്ച് ഉറങ്ങാം. പക്ഷേ അനവസരത്തിൽ ഉറങ്ങുന്നതും ശരീരത്തിന് നന്നല്ല. വേണ്ട സമയത്ത് വേണ്ടത്ര സമയം ഉറക്കം കിട്ടുന്നതന്നെയാണ് വേണ്ടത്. പിന്നെ ഈ ഇതിൽ മലമൂത്ര വേഗങ്ങളെ ഒട്ടും തടുക്കാതെ അത് പിന്നെ പോകണമെന്ന് തോന്നുന്ന സമയത്ത് അതിനെ വിസർജിക്കണം. ആ മലമൂത്ര ഇതിനെ വേഗങ്ങൾ എന്നാണ് പറയുക. ഈ വേഗങ്ങൾ തടുക്കുന്നത് കൊണ്ടും അസുഖങ്ങളുണ്ടാവാം. അപ്പോൾ ശരീരത്തിൻ്റെ സ്വാസ്ഥ്യം നിലനിർത്തുന്നതിൻ്റെ ഒരു പ്രധാനം ഈ കൃത്യമായ സമയത്ത് ആഹാരം കഴിക്കുക, വേണം അത് മറ്റേ വിസർജനം വേണ്ട സമയത്ത് വിസർജിക്കുക, ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക, അതേപോലെ പോഷണ സംയുക്തമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഈ കണ്ടമാനുള്ള ഈ മറ്റേ ജങ്ക് ഫുഡ്സ് കഴിക്കാതെ കൊണ്ട് നല്ല പോഷണ ഉള്ള ആഹാരങ്ങൾ കഴിക്കുക. ആയുർവേദത്തിലെ ദിനചര്യയിലൂന്നിയ കർമ്മങ്ങൾ കൂടുതൽ പ്രാവർത്തികമാക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. അതെ. അപ്പോൾ ദഹനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വയറുശുദ്ധിയുടെ കാര്യം, വയറുശുദ്ധി എന്ന കാര്യം പലപ്പോഴും പലയിടത്തും പരാമർശിക്കാറുണ്ട്. ഇങ്ങനെയൊരു പ്രതിരോധ കാലഘട്ടത്തിൽ നമുക്ക് ഈ ശുദ്ധിക്ക് പ്രാധാന്യമുണ്ടോ? ശുദ്ധിക്ക് ഏത് കാലത്തും പ്രാധാന്യമുണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു ധാരാളം മലശോധനയ്ക്ക് കൃത്യമായിട്ടുള്ള ആൾ, മൂത്രം ശരിക്ക് പോകുന്ന ആൾ, അങ്ങനെ ആ മറ്റ് നിലയ്ക്ക് സ്വസ്ഥനാണ്, മറ്റ് നിലയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വയറിളക്കാളം മരുന്ന് ഇപ്പോൾ അധികം കൊടുക്കണ്ട. മലബന്ധമുള്ള ആൾക്കാണെങ്കിൽ മലബന്ധം നീക്കാനുള്ള മരുന്നുകൾ, ഉചിതമായ മരുന്നുകൾ ആൾ കഴിക്കണം. കാരണം ഈ വയറിളക്കാളം മരുന്നൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഡീഹൈഡ്രേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ അത് പ്രവർത്തിക്കുകയാണെങ്കിൽ, അപ്പോൾ അഥവാ കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ അളവിലും സമയത്തും മാത്രമേ അത്തരം മരുന്നുകൾ കഴിക്കാവൂ. പിന്നെ നേരത്തെ പറഞ്ഞതിന് എനിക്ക് ഒരു പോയിൻ്റ്, ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരി, ഇപ്പോഴും അതേപോലെ തന്നെയാണ് മാനസികമായ ഒരവസ്ഥ. ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയമാണ് അവരുടെ ഏറ്റവും വലിയ വികാരം. ഭയം, ഉത്കണ്ഠയും, അതൊന്നിന് ശേഷം അതിനെ തുടർന്നുള്ള വിഷാദം, ഈ മൂന്ന് കാര്യങ്ങളാണെന്ന് അധികം ആൾക്കാരുടെ മനസ്സ് അവരുടെ ഫേസ് ചെയ്യുന്നൊരു പ്രധാന പ്രശ്നം. അത് അതിൽ ഈ തരതമ ഭേദമില്ല, എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട്. പ്രായം കൂടുതലുള്ളവർക്കാണെങ്കിൽ ഇപ്പം എന്താ വെച്ചാൽ 65 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണത് ബാധിക്കുന്നത്. കേൾക്കുമ്പോൾ കൂടെ അയാളുള്ള ഊർജ്ജം അയാൾക്ക് പോയി കഴിഞ്ഞു. അയാളെ സംബന്ധിച്ചിടത്തോളം 65 വയസ്സ് കഴിഞ്ഞു, ഇനി അധികമൊന്നും പ്രതീക്ഷിക്കണമെന്നൊരു ഒരു വിചാരമാണ് അയാൾക്കുള്ളത്. ഇങ്ങനെയാണ് ഓരോരുത്തരുടെ സ്ഥിതി. ഇപ്പോൾ ഹൃദ്രോഗികളായാലും പ്രമേഹ രോഗികളായാലും അവർക്കൊക്കെ ഇതിൻ്റെ സാധ്യതയുണ്ട്, ശരിയാണ്. പക്ഷേ അത് ഓരോരുത്തരും എങ്ങനെ എടുക്കണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ കുറച്ച് ആശയുടെ ഒരു വെളിച്ചം കൊടുക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറയേണ്ടത് അത്യാവശ്യമാണ്. അവർ പ്രമേഹ രോഗികൾ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തിയാൽ ഇതെന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. ബി പി ഉള്ള ആൾക്കാർ, അതല്ലെങ്കിൽ പ്രായം കൂടിയവർ, അതിന് തക്ക രീതിയിൽ കാര്യങ്ങൾ ഒന്നും കൂടിയും ശ്രദ്ധിച്ച് നടക്കുകയാണെങ്കിൽ അവരും യൗവനയുക്തരെ പോലെ തന്നെ നിൽക്കും എന്നാണ് നമ്മൾ പറയേണ്ടത്. മാത്രമല്ല ആദ്യം പറഞ്ഞ ആ പ്രസ്താവനകൾ പലതും പിന്നീട് തിരുത്തുകയാണ്. ഇപ്പോൾ പ്രായഭേദമന്യേ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷി ഏത് പ്രായത്തിലും നമുക്ക് നിലനിർത്താനുള്ള മാർഗങ്ങളിലേക്കാണ് നാം തിരിയേണ്ടത്. അങ്ങനെ തിരിയുമ്പോൾ അത് കുട്ടിക്കായാലും ചെറുപ്പക്കാരനായാലും വൃദ്ധനായാലും മറ്റുള്ളവർക്കായാലും ഒക്കെ ഒരുപോലെ ബാധകമാണ്.
അപ്പോൾ ഈ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സജീവമായിട്ട് ചർച്ച ചെയ്യണം. പ്രതിരോധശേഷി പറഞ്ഞാൽ ഇന്ന് ചവണപ്രാശം കഴിച്ച് നാളെ പ്രതിരോധം കൂടുന്നല്ല, അതിനൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് എന്തൊക്കെയാ നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്നിപ്പോൾ ചർച്ച ചെയ്യാൻ തോന്നുന്നു. ഇപ്പോൾ ഈവൻ ആരോഗ്യ മന്ത്രാലയം അടക്കം ആയുർവേദത്തേക്കാണ് ഉറ്റു നോക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതിരോധ ശക്തി കൂട്ടുന്നത് എങ്ങനെയാണ്, ഈ അനുസുഖത്തിന് പ്രതിരോധത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉറ്റു നോക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ആയുർവേദം. ആ രീതിയിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കണം എന്നാണ് തോന്നുന്നത്. നമുക്ക് ഈ ഊർജസ്കരങ്ങൾ എന്നൊരു ഒരു ഗ്രൂപ്പ് ഇത് ഒരു കൺസെപ്റ്റുണ്ട്. ഊർജസ്കരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരീരത്തിന് ബലം കൊടുക്കുന്നത്, അതേപോലെ ഈ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നത്. അതിനും ഈ ഊർജസ്കരങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ പ്രധാനമായിട്ടും രസായനമാണ്. പക്ഷേ രസായനങ്ങൾ കഴിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ശരീരശുദ്ധി വരുത്തണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ നമ്മൾ ഋതുചര്യ അല്ല മറ്റേ ദിനചര്യ കൊണ്ട് ശരിക്കും നല്ല ഒരു അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല നിലയ്ക്ക് ശരീരത്തെ ആരോഗ്യത്തെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ ഒരു മറ്റേ ഒന്നുകൂടെ ആരോഗ്യം മെച്ചപ്പെടാൻ നമുക്ക് ഈ ഊർജസ്കരങ്ങളായിട്ടുള്ള അത് മറ്റേ ഔഷധങ്ങൾ കൊടുക്കാൻ പറ്റും. അതിപ്പോൾ ഉദാഹരണമായിട്ട് മറ്റേ ഇപ്പോൾ ഇന്ദുകാന്തമുണ്ട്, ഇന്ദുകാന്തം ഘൃതമുണ്ട്, ഇന്ദുകാന്തം കഷായമുണ്ട്, അതേപോലെ ചവനപ്രാശുണ്ട്, ബ്രാഹ്മരസായനുണ്ട്, അഗസ്ത്യരസായനുണ്ട്. ഇതൊക്കെ കഴിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ആരോഗ്യം കൂടുതൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പക്ഷേ ഇത് കഴിക്കുന്നത് ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരമാണ് കഴിക്കേണ്ടത്. തോന്നിയ പോലെ ഓരോരുത്തരും സ്വയം വാങ്ങി കഴിക്കരുത്. അത് ആ ദിനചര്യ കൊണ്ടു നടക്കുക, ഭക്ഷണം പിന്നെ കൃത്യമായിട്ട് കഴിക്കുക, അതിൻ്റെ കൂടെ ഈ ഊർജസ്കരങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ കഴിക്കുന്നത് തീർച്ചയായിട്ടും ആരോഗ്യം കൂടുതൽ നിലനിർത്താൻ സഹായിക്കും. ലഹരി എന്ന് പറഞ്ഞാൽ അതൊരു തരം വിഷമാണ്. വിഷം എന്ന് പറഞ്ഞാൽ ജീവനെ നശിപ്പിക്കുന്നത്, ഓജസ്സിനെ ഇല്ലാണ്ടാക്കണമെന്ന് അർത്ഥം. ഈ വിഷത്തിനും ഓജസ്സിനും വിപരീത ഗുണങ്ങളായിട്ട് ആയുർവേദം പറയുന്നത്. ഈ പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ, അത് ഏത് തരത്തിൽ മദ്യമായാലും ശരി, പുകയിലായാലും ശരി, ഇനി മറ്റെന്തെങ്കിലും ആണെങ്കിലും ശരി, അത് ഉപയോഗിക്കരുത് എന്ന് കൃത്യമായിട്ട് അവരിൽ കാര്യകാരണ സഹിതം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അങ്ങനെ വല്ലവരും വീണ്ടും അതിനെ അടിമയാവുകയാണെങ്കിൽ അങ്ങനെ അവർക്ക് ചികിത്സിക്കണം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ആയുർവേദത്തിനെ സംബന്ധിച്ചിടത്തോളം ഓജസ്സാണ് നമ്മുടെ പരമമായ തേജസ്. ഓജസ് എന്ന് പറഞ്ഞാൽ ആയുസ്സിൻ്റെ അവസാന ബലം തന്നെ, ആയുർബലം തന്നെ. അതിനെ നശിപ്പിക്കുന്നത് വിഷാംശമുള്ള സാധനങ്ങളാണ്. നമുക്ക് ഒട്ടനവധി രോഗികൾ നമ്മളെ സമീപിച്ചൊക്കെ, അപ്പോൾ അതിൽ ആയുർവേദ വൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രോഗികളായിരിക്കണം നമ്മുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് എന്നാണ് ചോദിക്കാറുള്ളത്. ഇതിലിപ്പോൾ ഈ COVID-19 ആ ഒരു സന്ദർഭത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് അത് ഇതിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള പല ആൾക്കാരുണ്ടാവും. പക്ഷേ എക്സ്പോസ്ഡ് ആണെങ്കിലും പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും കാണിക്കുന്നുണ്ടാവില്ല. എക്സ്പോസ്ഡ് ആയിന്ന് ഉറപ്പ് വന്നാൽ നമ്മളവരെ പ്രത്യേകം ഒരു ഐസൊലേഷനിൽ ക്വാറൻ്റൈനിൽ നിർത്തണം. നിശ്ചിത ദിവസം കഴിഞ്ഞിട്ട് അത് അതിൻ്റെ ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം. അതിന് സാന്ദർഭികമായിട്ട് പറയേണ്ടത് ഇപ്പോൾ ഇങ്ങനെ അസുഖം ബാധിച്ച ആൾക്കാർ ഇപ്പോൾ അസുഖങ്ങൾ മാറി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ ശരിക്ക് ഈ ക്വാറൻ്റൈനിൽ ഈ ഐസൊലേഷനിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ആയുർവേദ ഔഷധങ്ങൾ എന്തെങ്കിലും കൊടുത്തു നോക്കാം എന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഈ അസുഖം മാറി പുറത്തേക്ക് വന്ന കുട്ടികൾക്ക് അവർക്ക് ആരോഗ്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടതായിട്ടുള്ള ഔഷധങ്ങളും ആയുർവേദത്തിന് കൊടുക്കാൻ കഴിയും. പിന്നെ പൊതുവേ ഈ ആരോഗ്യരക്ഷാ പ്രവർത്തകരുണ്ട്, അവർക്കും ഒരു മറ്റേ എന്താ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് രോഗം വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് മരുന്ന് കൊടുക്കാൻ കഴിയും. വളരെ ആക്റ്റീവ് സ്റ്റേജിലുള്ള അത് എനിക്ക് തോന്നുന്നു അത് തീർച്ചയായിട്ടും ICU മുതലായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അങ്ങനെയുള്ള സംവിധാനങ്ങളുള്ള ആസ്പത്രിക്ക് നമ്മൾ റെഫർ ചെയ്യാവും നന്നാവാന്ന് തോന്നുന്നത്. നമ്മുടെ ലിമിറ്റേഷൻസ് നമുക്ക് മനസ്സിലാവണം, നമ്മുടെ സ്കോപ്പ് നമുക്ക് മനസ്സിലാവണം. ഈ ലിമിറ്റേഷനും സ്കോപ്പും മനസ്സിലാക്കിയിട്ടാണ് ഓരോ വൈദ്യശാസ്ത്രം പ്രവർത്തിക്കേണ്ടത്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ ചില മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മെറിറ്റ്സിനെ നമുക്ക് മറിച്ച് കണ്ടുകൂടാം. മാത്രമല്ല അത് ആ സംഘടിതമായ പ്രവർത്തനം ഏറ്റവും നല്ല സിസ്റ്റം ആണ് ആ ഫോളോ ചെയ്യുന്നത്. ആ സിസ്റ്റത്തെ നമ്മൾ അങ്ങേയറ്റം അഭിനന്ദിച്ചേ പറ്റൂ, അനുകരിച്ചേ പറ്റൂ, അത് നല്ല കാര്യം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു സഹപ്രവർത്തകരായിട്ട് ആരോഗ്യരംഗത്തുള്ള ആയുർവേദക്കാർക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഈ നിലയ്ക്കാണ്. ഒന്ന്, പബ്ലിക്കിന് അവെയർനെസ് ഉണ്ടാക്കുക. രണ്ട്, പിന്നെ കൃത്യമായ സമയത്ത് കേസുകൾ റെഫർ ചെയ്യാൻ പഠിക്കുക ചെയ്യുക.
അതൊക്കെയാണ് നമ്മളെ ഈ പരസ്പര സഹവർത്തിത്വം, പരസ്പര സമാധാനപൂർണമായ സ്നേഹത്തോടു കൂടിയൊരു സഹവർത്തിത്വമാണ് വൈദ്യശാസ്ത്രങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത്. കാരണം അവസാന വാചകം പറയാനുള്ളത് ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ. ഇന്ത്യ മൊത്തം ഒരു ലോക്ക്ഡൗൺ പീരീഡിലാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ അസുഖമൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ ഉപദേശം കൊടുക്കാനുണ്ട്. വളരെ സിമ്പിളായിട്ട് അതിപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ടായി, കഴിയുന്നത്ര പുറത്തിറങ്ങി നടക്കാതെ മറ്റുള്ള ആൾക്കാരായിട്ടുള്ള സഹവാസം കുറയ്ക്കുക. പിന്നെ രണ്ടാമത് അങ്ങനെ പുറത്തിറങ്ങി വരും നിർബന്ധമായിട്ട് പോയേ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വയം രക്ഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെ ധരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുക. പിന്നെ നല്ല രീതിയിൽ ജീവിക്കുക. നമ്മൾ ആ നേരത്തെ സൂചിപ്പിച്ച ദിനചര്യ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് അതിൽ ചെയ്യാനുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല നമ്മുടെ സംബന്ധിച്ചുള്ള ഈ പ്രസംഗാൽ ഗാത്ര സംസ്പർശാൽ എന്ന് കൃത്യം പറയുന്നുണ്ട്. അത് അന്നത്തെ കാലത്ത് പുഷ്പത്തെ കുറിച്ചൊക്കെ അത് പറഞ്ഞിരുന്നു. അത് ആ ഗാത്ര സംസ്പർശം എന്ന് പറയുന്ന ഭാഗം വളരെ പ്രസക്തമാണ് ഇപ്പോൾ. അത്തരത്തിലുള്ള ഫിസിക്കൽ കോണ്ടാക്ട് സംക്രാമന്തി നരാന്തരം. അത് മാത്രമല്ല ഇപ്പൊ നമ്മൾ ഈ ഷെയ്ഖ് ഹാൻഡ് ചെയ്യുക വേണ്ടാച്ചല്ലോ. ഇപ്പൊ നമസ്തേയാണ് ഏറ്റവും നല്ല ഇതാണ്. നമസ്തേ. നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു വെച്ചാൽ നമുക്ക് ഈ ആക്റ്റീവായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അതായത് ഈ അസുഖം ആക്റ്റീവായിട്ടുള്ള പേഷ്യൻസ്, അവർക്ക് നമ്മുടെ എന്താ പൊതുവെ എന്താ കാഴ്ചപ്പാടെന്ന് മറക്ക അങ്ങനത്തെ കേട്ടില്ല. രോഗി, അതായത് ഈ COVID-19 പോസിറ്റീവ് രോഗികൾ, അറ്റ് ദി സെയിം ടൈം ദേ ഹാവ് ഗോട്ട് ദ സിംപ്റ്റംസ് ഓൾസോ. അപ്പം അങ്ങനെയുള്ള രോഗികളെ നമ്മൾ അപ്രോച്ച് ചെയ്യണോ, എങ്ങനെയാണ് അതിൻ്റെ നമ്മുടെ പൊതുവെയുള്ള കാഴ്ചപ്പാട്? അവിടെ ആയുർവേദ മരുന്നുകൾ സാഹചര്യം അനുവദിക്കുമെങ്കിൽ കൊടുത്തു നോക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് പല നിലയ്ക്കും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജ്വരം എന്ന് പറയുന്നത് കേവലം പനി മാത്രമല്ല, അത് ഒട്ടേറെ രോഗങ്ങളുടെ ഒരു പ്രതിനിധിയാണ്. ഒട്ടേറെ ഇൻഫെക്ഷൻസിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ജ്വരത്തിന് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ചുള്ള ചില മരുന്നുകൾ കൊടുത്താൽ തീർച്ചയായിട്ടും ഫലപ്രദമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതുകൊണ്ട് മറ്റു നിലയ്ക്കുള്ള വിപരീത ഫലങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ, നമ്മളൊരു മരുന്ന് നമുക്ക് നൂറ്റാണ്ടുകളായി ഉപയോഗിച്ച് പരിചയമുള്ള മരുന്നുകൾ രോഗികൾക്ക് കൊടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇതുകൊണ്ടൊരു വിപരീത ഫലം ഉണ്ടാവില്ല എന്നുള്ളത്. ഏത് മരുന്ന് ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് സേഫ്റ്റി എഫിക്കസി രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ ടോക്സിസിറ്റി എന്നുള്ളത്, ആയുർവേദ മരുന്നുകളുടെ വലിയൊരു മെച്ചം അത് നൂറ്റാണ്ടുകളായി ഉപയോഗിച്ച് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതും വൈദ്യന്മാർക്ക് ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ്. അത് ഒരേ ഒരു പ്രശ്നം, അത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ രീതിയിൽ അതിൻ്റെ ഗുണദോഷങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമാണ്. അതാണ് ആകെ നമ്മൾ ആരോപിക്കപ്പെടുന്ന ഒരു പ്രശ്നം. പക്ഷേ ഒരു ആയുർവേദ ഫിസിഷ്യന് രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് മരുന്നുകൾ, അത് ചെറുതും വലുതുമായ മരുന്നുകൾ കുറേ ഉണ്ട്, അത് തക്കതായ രീതിയിൽ കൊടുക്കാൻ പറ്റും. അയാൾ മാത്രമല്ല, നമ്മൾ ഒരു മരുന്നിന് ഒരാക്ഷൻ അല്ല ഉള്ളൂ. ഇപ്പോൾ രാജഗോപാലിന് അറിയാലോ, സാറിന് ഓർമ്മയുണ്ടാവണം, നമ്മളെ പടോല കടരോഹിണി ആദ്യ കഷായം എടുത്ത് നോക്കൂ, എത്രയൊക്കെ ലെവലിലാണ് അത് ആക്ട് ചെയ്യണത്. അപ്പോൾ അത്തരം മരുന്നുകൾ വളരെ കുറുക്കി കുറുക്കി കുറുക്കിയിട്ടാണ് ആ മരുന്നുകളൊക്കെ ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത്. ആ അത്തരം മരുന്നുകളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെന്നാൽ നമുക്ക് അതിന് യുക്തമായ മരുന്നുകൾ കൊടുക്കാൻ പറ്റും. പടോല കടരോഹിണി ആവട്ടെ, ബില്ലുവാതി ഗുളിക ആവട്ടെ, അതുപോലെയുള്ള മരുന്നുകൾക്കൊക്കെ നമുക്ക് പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ COVID-19 എന്നുള്ള ഈ ഒരു ഈ അസുഖത്തിനെ നമുക്കൊരു ആഗന്തുക ജ്വരമായിട്ട് കൂട്ടാവുന്നതാണ്. ശാങ്കരത്തിൽ പറഞ്ഞിട്ടുണ്ടോ, ആഗന്തുക ജ്വരമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ചികിത്സിക്കാൻ സാധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ അത് ഈ വൈദ്യന്മാർ സ്വതം എക്സസൈസ് ചെയ്തിട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ്. അതിനാണ് വൈദ്യന്മാരുടെ കൂട്ടായ്മ ആവശ്യം. വൈദ്യന്മാരുടെ കൂട്ടായ്മ പാരലായിട്ട് നടക്കണം, എന്നിട്ട് അവർ ആശയവിനിമയം ചെയ്യണം. അത് ചർച്ചയിൽ മാത്രം ഒതുങ്ങരുത്, എന്നിട്ട് നമുക്കതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ഒട്ടേറെ ചർച്ചകളും ഗ്രൂപ്പുകളും ഉണ്ട്, പക്ഷേ സാധാരണക്കാർക്ക് അതുകൊണ്ട് എന്ത് ഗുണം കിട്ടി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് പ്രവർത്തിക്കാൻ തുടങ്ങണം. ഇപ്പം നമ്മുടെ പാരമ്പര്യം തന്നെ ഇതാണ്. അരുവിച്ചാരുടെ പാരമ്പര്യം എന്താണ് നമ്മൾ അങ്ങനെ പറയാച്ചാൽ, കോളറ പടർന്നു പിടിച്ച കാലത്ത് വൈദ്യരത്നം ഒറ്റ മനുഷ്യനാണ്, ഒറ്റ വൈദ്യൻ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് അവര് അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ബോധവൽക്കരണം നടത്തി, അദ്ദേഹത്തിന് ചെയ്യാവുന്ന രീതിയിലൊരു പ്രത്യേക മരുന്ന് ഉണ്ടാക്കി, ആ മരുന്ന് അവർക്ക് എത്തിച്ചു കൊടുത്തു. അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്തുടർച്ച നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അരുവിശാലക്കാർ മാത്രമല്ല, ആയുർവേദക്കാർ മൊത്തം. അദ്ദേഹം ഒരു വിളക്കാണ്, അതൊരു മാതൃകയാണ്. ആ മാതൃക തന്നെ വെച്ച് നമ്മളൊക്കെ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് തോന്നാറുള്ളത്.
ഇപ്പോൾ പിന്നെ നമ്മൾ ചില പ്രവർത്തനങ്ങൾ നമ്മൾ ആ നിലയ്ക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. സാറൊന്ന് പറഞ്ഞാൽ നന്നാവും. അത് നമ്മളിപ്പോൾ ഇതിലൊരു പ്രധാനമായിട്ടുള്ള ഒരു മറ്റേ നമ്മളിപ്പോൾ ഒരു ഇത് എന്താ ഒരു ഈ ഹാൻഡ് സാനിറ്റൈസർ, അതിൽ മറ്റൊന്നും വ്യത്യസ്തമായിട്ട് ചില ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് ഞാൻ സ്വാഭാവികമായിട്ടുള്ള മറ്റേ മഞ്ഞൾ വേപ്പ് ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സ്ട്രാക്റ്റാണ് അതിലത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നൊന്നുള്ളത് സാധാരണ സാനിറ്റൈസർ എല്ലാ സാനിറ്റൈസറിലും ഉള്ള ഒരു മറ്റേ ഇത് മറ്റേ ആൽക്കഹോളാണ്. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ മറ്റേ റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണുള്ളത്. റെക്ടിഫൈഡ് സ്പിരിറ്റ് 70%, പിന്നെ അതിൻ്റെ മറ്റുള്ള അഡ്ജുവൻസ് എല്ലാം കൂടെ ചേർത്താണ് അത് ഉണ്ടാക്കുന്നത്. അതിൽ ഈ സ്വാഭാവികമായിട്ടുള്ള മഞ്ഞളിൻ്റെയും വേപ്പിൻ്റെയും എക്സ്ട്രാക്ട് തീർച്ചയായിട്ടും അതിന് അത് കൂടുതൽ ഒരു ഒരു ഫലം ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. രോഗ ശമനാനന്തരം തുടർന്നുള്ളൊരു കൺവാലസൻസ് പീരീഡിൽ നമുക്കൊരു ചികിത്സ തേടി എത്തുന്ന രോഗികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് ഒരു കാലത്ത് ചിക്കൻ കുഞ്ഞു മാതിരിയുള്ള അസുഖങ്ങൾ പടർന്നു പിടിച്ചപ്പോൾ അതിനുശേഷം അതിന്റെ ഒരു ഒരു പിന്നെ പരിണിത ഫലമായിട്ടുണ്ടാകും ധാരാളം ആൾക്കാർ വന്നിരുന്നു, റെസിഡ്യൽ സിംപ്റ്റംസ് ആയിട്ട് കുറെ ആൾക്കാർ നമ്മളെ സമീപിച്ചിരുന്നു. അങ്ങനെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിനെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ തന്നെ കാണണം? തീർച്ചയായിട്ടും വന്നുകൂടായില്ല. കാരണം ഇതിന് മുമ്പുള്ള ഇതുപോലെ എല്ലാ പകർച്ചവ്യാധികളും കഴിച്ചാലും നമുക്ക് പേഷ്യൻസിനെ കിട്ടരുത്. അതുകൊണ്ട് അവർ ആയുർവേദത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഇതിനും നമുക്ക് എൻ്റെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അപ്പോഴത്തെ അവരുടെ ആരോഗ്യസ്ഥിതി നമ്മൾ അസസ് ചെയ്തിട്ടുള്ള ചികിത്സകൾ ചെയ്യാൻ പറ്റും. നമുക്കിപ്പം മുൻകൂട്ടി പറയാൻ പറ്റില്ല, പക്ഷേ തീർച്ചയായിട്ടും ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അതിൻ്റെ തത്വങ്ങൾ ഊന്നിക്കൊണ്ട് നമുക്ക് ചികിത്സിച്ച് അവരെ പൂർവ്വസ്ഥിതിയിലുള്ള ആരോഗ്യത്തിലേക്ക് എത്തിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. അതൊരു പോസ്റ്റ് കൊറോണ പീരീഡിലേക്ക് നമ്മളൊക്കെ തന്നെ ഒരു ചികിത്സാ പദ്ധതികൾ രൂപപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. സാറ് പറഞ്ഞ പോലെ അത് ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് വേണ്ടി വരിക, എല്ലാവർക്കും മൊത്തമൊന്നുമല്ല. പക്ഷേ എന്നാലും അതിൻ്റെ ഇടയ്ക്കുള്ള അപ്രോച്ച് എന്തായിരിക്കണം, ഏതൊക്കെ നിലയ്ക്ക് നമ്മളവരെ കൊണ്ടു നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യേണ്ട സമയം കൂടിയാണ്. അതായത് വൈദ്യന് വിശ്രമമില്ല, കാരണം അതിൽ തുടർച്ചയായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ വൈദ്യശാസ്ത്രം മുന്നോട്ട് പോകുള്ളൂ. അത് തന്നെയാണ് ആ കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ സ്വീകരിക്കേണ്ട ഒരു വഴി. അത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ആ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ തുടങ്ങണം. ഈയൊരു അസുഖത്തിൻ്റെ പ്രതിരോധ മാർഗങ്ങളിൽ ഇന്ത്യ മോഡൽ അല്ലെങ്കിൽ കേരള മോഡൽ പരക്കെ ലോകമൊട്ടാകെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്കും ആ ഒരു ഇന്ത്യ എടുക്കുന്ന അല്ലെങ്കിൽ കേരളം എടുക്കുന്ന കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാം, അനുമോദിക്കാം. തീർച്ചയായിട്ടും നമ്മൾ പ്രധാനമന്ത്രിയും അതേപോലെ കേരള മുഖ്യമന്ത്രി, കേരള ആരോഗ്യമന്ത്രി അവരുടെ ഫുൾ ടീം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഈ ഒരു കേരള മോഡൽ മറ്റുള്ള കൂട്ടർ പ്രകീർത്തിക്കുന്നത്. അതുപോലെ മറ്റു രാജ്യം മറ്റേ പുറം രാജ്യങ്ങളിലെ ഇന്ത്യ മോഡൽ പ്രകീർത്തിക്കുന്നത് ഇതിൻ്റെ ഒരു കൂട്ടായ യത്നത്തിൻ്റെ ഫലം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇതുകൊണ്ട് വളരെയധികം നമുക്ക് മറ്റേ ഈ ഇതിൻ്റെ വ്യാപനം തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് കേസുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരങ്ങൾ പറയുമ്പോൾ ഇവിടെ സിംഗിൾ ഡിജിറ്റിലാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ പരിശ്രമങ്ങളും വളരെയധികം ഫലം കാണുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്, പ്രത്യക്ഷമായിട്ട് കാണുന്നത്. അതുകൊണ്ട് രണ്ടുപേർക്കും നമ്മളെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി അവരുടെ ടീം അവനൊക്കെ നമ്മൾ നല്ലപോലെ പ്രകീർത്തിച്ചേ പറ്റും. വളരെ നന്ദി. താങ്ക് യു.